ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ ചുമതലയേറ്റ് ഒരു വർഷം പൂർത്തിയായി. ഒന്നാം വാർഷികാഘോഷ പരിപാടികൾ വിപുലമായ രീതിയിൽ നടത്താനാണ് വിവിധ ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറെടുക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾക്ക് ഉപകാരവും ഗുണകരവുമായ രീതിയിൽ ഒന്നാം വാർഷികാഘോഷ പരിപാടിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത്. നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ പൂർത്തിയാകുന്നതിനോടൊപ്പം ക്ലീൻ നാദാപുരം പദ്ധതിയുമായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറുകയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത്. 4000 സന്നദ്ധ പ്രവർത്തകർ അവർ ഒന്നിച്ച് ഒരു മനസ്സോടെ അങ്ങാടിയിലേക്ക് ഇറങ്ങി അങ്ങാടിയും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കാൻ. നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഭരണസമിതിയുടെ ഒന്നാം വാർഷികാഘോഷം വൃത്തിയുള്ള നഗരക്കാഴ്ചകൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ രംഗത്തിറങ്ങിയത്. ബുധനാഴ്ച രാവിലെ 7 മണിക്ക് ശുചീകരണ മഹായജ്ഞം ആരംഭിച്ചു. നാദാപുരം, കല്ലാച്ചി, കസ്തൂരിക്കുളം, പയന്തോങ്ങ്, ചേലക്കാട്, തിരുവമ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വൃത്തിയാക്കി. തുടർന്ന് സംസ്ഥാന പാതയോരവും. ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം കസ്തൂരിക്കുളത്ത് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുഹമ്മദ് അലി നിർവഹിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒന്നാം വാർഷിക പരിപാടി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളുമെല്ലാം ഗ്രാമപഞ്ചായത്തിൻ്റെ 6 ടൗണുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന പാതയോരം ഗംഭീരമായി ക്ലീനാക്കിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് നിരോധന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ന് മുതൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നതും അത് കടകളിൽ നിന്നാണെങ്കിലും വീടുകളിൽ നിന്നാണെങ്കിലും ശക്തമായ നടപടികൾക്ക് വിധേയമാവുന്ന ഒരു കുറ്റമായി പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് കുറ്റം ചെയ്ത് ഫൈനടക്കുക എന്നതല്ല, ഒരാളും തന്നെ അത്തരത്തിൽ പരിസരം മലിനമാക്കാതിരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ നാട്ടുകാരുടെയും പരിപൂർണമായ പിന്തുണ കൊണ്ടാണ് 4000-ലധികം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ മഹാശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇത് തുടർന്നും അങ്ങോട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ജാഗ്രത കാണിക്കണം. ഹരിതകർമ്മസേനാംഗങ്ങൾ നിങ്ങളുടെ വാതിൽപ്പടി സേവനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കയറ്റിയേക്കുന്നതാണ്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായി 9-ാം വാർഡ് മുതലുള്ള വാർഡുകളിൽ നിന്ന് ഞങ്ങൾ വേസ്റ്റ് ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ടാകും. വരുന്ന 5-ാം തീയതി മുതൽ 9-ാം വാർഡ് മുതൽ 22 വാർഡുകളുടെയും മുഴുവൻ പ്ലാസ്റ്റിക് വസ്തുക്കളും ശേഖരിച്ച് തുടങ്ങുന്നതിന് കർമ്മപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ശുചീകരണ യജ്ഞത്തിൽ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. മറ്റൊന്ന്, ഈ യജ്ഞം വിജയിക്കണമെങ്കിൽ തുടർന്നങ്ങോട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് കച്ചവടക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന, സന്നദ്ധ പ്രവർത്തകർ, വാർഡ് വികസന സമിതി അംഗങ്ങൾ, വ്യാപാരികൾ തുടങ്ങിയ നിരവധി പേർ 4000 പേരിൽ അണിനിരന്നു. ജൈവമാലിന്യങ്ങൾ കെട്ടിടത്തിൽ തന്നെ സംസ്കരിച്ചു. അജൈവ മാലിന്യങ്ങൾ റീസൈക്ലിംഗ് യൂണിറ്റിലേക്ക് അയക്കാനാണ് പദ്ധതി. ഹരിതകർമ്മസേനയുടെ വാതിൽപ്പടി സേവനം പുതുവർഷത്തോടെ കൂടുതൽ സജീവമായി ആരംഭിക്കും. വാർഡുകളിൽ മാലിന്യങ്ങൾക്കെതിരെ ബോധവൽക്കരണവും നടത്തും. ഇതിനായി വിദ്യാർത്ഥികളെ ഗ്രീൻ അംബാസഡർമാരായി ഗ്രാമപഞ്ചായത്ത് നിയമിക്കും. തുടർ പ്രക്രിയയായി പദ്ധതിയെ മാറ്റിയെടുക്കാനാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം.